ഇതാണ് നമ്മുടെ അസിസ്റ്റ് ഫോം ചെയ്ത മോയിന. ഉറുമ്പ് മോയിനെ പിടിക്കുന്ന സീനാണ് ഈ കാണുന്നത്. ഇതിപ്പോൾ നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് കിട്ടുന്ന ഒരു ബോളാണിത്. വോൾമൈ പെറ്റ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ പേര് അഭിലാഷി, കൊച്ചിയിലാണ് നമ്മുടെ സ്ഥലം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പോലെ മോയിന കൾച്ചർ എങ്ങനെ നശിയാതെ സൂക്ഷിക്കുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസാണ് നമ്മളെല്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമുക്കെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമാണ് മോയിന കൾച്ചർ ശരിയാവുള്ള, അല്ലെങ്കിൽ മോയിന കൾച്ചർ ചെയ്തിട്ട് റിസൾട്ട് കിട്ടുള്ളതെന്ന്. അപ്പം അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം വാട്ടർ ചേഞ്ചാണ്, രണ്ടാമത്തെ കാര്യം ഫീഡിങ്, മൂന്നാമത്തെ കാര്യം സെക്ഷലി ബ്രീഡാവാതെ നോക്കുക മോയിനെ. ഇതാണ് നമ്മുടെ മൂന്ന് കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് കാണിച്ച് അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി തരാം. ആദ്യം തന്നെ നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളാദ്യം അഞ്ച് ദിവസം കൊണ്ട് മോയിനായില്ല, ഏഴ് ദിവസം കൊണ്ടായില്ല, ഒമ്പത് ദിവസം കൊണ്ടായില്ല, അങ്ങനെയാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ നമ്മളുടെ കയ്യിലായ മോയിന അത് എത്ര നാൾ നിലനിർത്താൻ പറ്റും, അത് നമ്മൾ ചിന്തിക്കുള്ള, ഞാൻ ഉൾപ്പെടെ ആരും ചിന്തിക്കുള്ള. അതാണ് നമ്മൾ ഏറ്റവും മെയിനായിട്ട് നോക്കേണ്ട കാര്യം. കാരണം നമ്മുടെ കയ്യിലുള്ള മോയിനാസ് പെട്ടെന്ന് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളൊരു മെത്തേഡാണ് നമ്മളാദ്യം ചെയ്യേണ്ടത്. അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വാട്ടർ ചേഞ്ച് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. വാട്ടർ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഇത്തിരി ഫീഡ് ചെയ്യും. ഈസ്റ്റാണ് ഇപ്പോൾ നാ ഇവിടെ ഫീഡ് ചെയ്യണത്. ഇപ്പോൾ ഏതാണ് നമ്മൾ ഫീഡ് ചെയ്യണമെന്ന് വെച്ചാൽ അത് ഫീഡ് ചെയ്യുക. കടലപ്പിണ്ണാക്ക് ഏതാണെന്ന് വെച്ചാൽ ഫീഡ് ചെയ്യുക. കുറച്ചധികം ഫീഡ് ചെയ്യുക, അതായത് മോയിനെ മേളിലേക്ക് പൊങ്ങി വരാൻ പറ്റിയ രീതിയിൽ ഫീഡ് ചെയ്യുക. ഇപ്പോൾ ഈ കാണുന്നത് കംപ്ലീറ്റ് ബ്ലഡ് വോംസാണ്, പിന്നെ കുറച്ച് കൂത്താടിയുണ്ട്. അപ്പോൾ ഇവന്മാരെയൊക്കെ നമുക്ക് വാട്ടർ ചേഞ്ച് ചെയ്യാൻ നേരത്ത് പിടിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഫീഡ് ചെയ്യണ ഈസ്റ്റ് കടലപ്പിണ്ണാക്ക് എന്തായാലും അത് താഴത്ത് ഒരുപാട് അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ വേസ്റ്റും ഒന്ന് പോയി കിട്ടും വാട്ടർ ചേഞ്ച് ചെയ്യാൻ നേരത്ത്. അപ്പോൾ നമ്മൾ ആ ഈസ്റ്റ് ഒഴിച്ചപ്പോഴത്തേക്കും കണ്ടാകുമാരെല്ലാം കൂടി ഇങ്ങനെ കുന്നുകൂടി ഇങ്ങനെയാണ്. നമുക്ക് അടുത്തത് ഇങ്ങനെ ഒരു സംഭവം നമ്മൾ എടുക്കണത്, എന്നിട്ട് പയ്യെ നൈസായിട്ട് മേളിൽ നിന്ന് താഴത്തേക്ക് ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. ആ ഒരു ടാങ്ക് മൊത്തം നമുക്ക് അങ്ങോട്ട് ക്ലീൻ ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മൾ മുഴുവനായിട്ട് തുടച്ചിട്ടുണ്ട്. അപ്പോൾ അടിയിൽ നിന്നൊക്കെ എല്ലാം കലങ്ങി പൊങ്ങി മേളിലേക്ക് വന്നിട്ടുണ്ട്. അടുത്ത് നമ്മൾ ഒന്ന് കലക്കി വിടുക, അതായത് നടുക്ക് എല്ലാം എത്തുന്ന രീതിയിൽ ഒന്ന് കറക്കി അങ്ങോട്ട് വിടുക. അപ്പോൾ എല്ലാ വേസ്റ്റും കൂടി നടുക്ക് അടിഞ്ഞു കൂടും. അതിനുശേഷം നമുക്ക് ഇതൊരു ഓസിട്ട് വലിച്ചു കളയാം. അപ്പോൾ ഓസിൻ്റെ എൻഡി നമ്മൾ ഒരു മോയിന എടുക്കണ നെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. കാര്യം നമ്മൾക്ക് ഇതിൽ നിന്ന് പോണ ബ്ലഡ് വോംസൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയാണ്. മോയിനെ പോയാലും കുഴപ്പമില്ല, ബ്ലഡ് വോംസും കൂത്താടിയും കിട്ടാൻ വേണ്ടിയാണ്. മോയിനെ നമുക്ക് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്ലഡ് വോംസും കൂത്താടിയും. അപ്പോൾ ഇങ്ങനൊരു സംഭവം നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് ആഴ്ചയിൽ ഫീഡ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് വെള്ളത്തിലിട്ട് പൊട്ടിച്ച് കാണിച്ചു തരാം എന്തൊക്കെ ഐറ്റം ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതിലിപ്പോൾ കണ്ട ഇഷ്ടംപോലെ ബ്ലഡ് വോംസ് ഉണ്ട്. പിന്നെ നമ്മുടെ തുമ്പിയുടെ ലാർവയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവന്മാരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മോയിന കൾച്ചർ നല്ല രീതിയിൽ തിന്ന് തീർക്കും. പിന്നെ കൂത്താടിയുണ്ട്. അപ്പോൾ ഈ ഒരു ഫീഡ് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാനാണെങ്കിൽ ഇത്രയും നല്ലൊരു ഫീഡ് നമുക്ക് കിട്ടും ആഴ്ചയിൽ. ഇപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് വാട്ടർ അതിലേക്ക് നിറക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ എടുത്തേക്കണത് ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ മീനിൻ്റെ ടാങ്കിൽ നിന്ന് എടുക്കുക. അപ്പോൾ മോയിനൊക്കെ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. 3 ലിറ്റർ വെള്ളം ഏകദേശം നമ്മൾ എടുത്തിട്ട് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ബാക്കി നമുക്ക് വേണമെങ്കിൽ നമുക്ക് പുതിയ വെള്ളം ആഡ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വാട്ടർ ചേഞ്ച് ചെയ്യാൻ നേരത്ത് നമുക്ക് ബി കോംപ്ലക്സിൻ്റെ ടാബ്ലറ്റ് എന്തായാലും മസ്റ്റായിട്ട് ഉപയോഗിക്കാം. കാരണം അവന്മാർക്ക് ഭക്ഷണത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ശരീരത്തിന് വേണ്ട ആവശ്യങ്ങളും എല്ലാം ആ ടാബ്ലറ്റിലുണ്ട്.
അപ്പോൾ ഞാൻ സെപ്പറേറ്റ് കാണിക്കേണ്ടതാണ്, കാരണം നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആൾക്കാർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അപ്പോൾ ഒന്ന് ചെന്ന് കാണുക. നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പ് ഫീഡിങ് ആണ്. ഫീഡിങ് നമുക്ക് എന്തോരം ഈസ്റ്റ് കൊടുക്കണം അല്ലെങ്കിൽ എന്തോരം കടലപ്പ് ഉണ്ടാക്കി കൊടുക്കണമെന്ന് നമുക്കങ്ങനെ പറയാൻ പറ്റില്ല. കാരണം നമ്മൾ എല്ലാവരും ചെയ്യണ ആ ഒരു പോണ്ടിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു പാത്രത്തിൻ്റെയോ ക്വാണ്ടിറ്റി, അതിലെത്ര വെള്ളം അടങ്ങുന്നു അതുപോലെ ഇരിക്കും നമ്മൾ കൊടുക്കുന്ന ഫീഡ്. അപ്പോൾ അത് നമുക്കൊരിക്കലും പറഞ്ഞുതരാൻ പറ്റുന്നൊരു കാര്യമില്ല. പിന്നെ നമ്മൾ ഏത് ഫീഡ് കൊടുക്കുമ്പോഴും മൂവിനൊക്കെ ഓവർ ഫീഡായി പോകരുത്. കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല, കുറഞ്ഞതുകൊണ്ട് എന്താണ് കുഴപ്പം, കൂടിയതുകൊണ്ട് എന്താണ് കുഴപ്പമെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ കാണിക്കുന്ന ടാങ്കിൽ നമ്മൾ വാട്ടർ നല്ല ക്ലിയറായിട്ട് സൂക്ഷിക്കുന്നുണ്ട്, പക്ഷേ മൂവിനൊക്കെ ഫീഡിങ് കറക്റ്റായിട്ട് കൊടുക്കല. അപ്പോൾ കിട്ടുന്ന മോയിന ഇങ്ങനെ ഇരിക്കുള്ളൂ. അതായത് നമ്മൾ കാണിക്കാൻ വേണ്ടി ഫീഡ് കുറച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ കൂടിയാൽ എല്ലാവർക്കും അറിയാം പാട കെട്ടും, അതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കുന്നില്ല. അതുകൊണ്ടാ ഇതിപ്പോൾ മോയിനൊക്കെ ആരോഗ്യം കുറവായിരിക്കും, ചെറിയ മോയിനുകളായിരിക്കും നമുക്ക് കിട്ടുന്നത്. സമയത്ത് നമ്മൾ കറക്റ്റ് ഫീഡിങ്ങും കറക്റ്റ് വാട്ടർ ചേഞ്ചിങ്ങും ഒക്കെ കൊടുക്കാനാണെങ്കിൽ മോയിനെ കണ്ട ഇങ്ങനെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ എല്ലാം കൃത്യമായിട്ട് നോക്കുന്ന ഒരു ടാങ്കിലെ മോയിനാസാണിത്. അടുത്തത് സെക്ഷ്വലി ബ്രീഡിംഗ് ആണ്. നമ്മൾ സെക്ഷ്വലി ബ്രീഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കരുത്. സെക്ഷ്വലി ബ്രീഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോയിനകൾ ഏകദേശം എല്ലാം ഫീമെയിൽസ് ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ വാട്ടറിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഫുഡിൻ്റെ അംശം കൂടെ നിർത്ത് ഇവർ ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട് മെയിലും ഫീമെയിലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് സെക്ഷ്വലി ബ്രീഡാവും. സെക്ഷ്വലി ബ്രീഡാവാൻ നേരത്ത് ഇവർ സിസ്റ്റ് ഫോം ചെയ്യും. സിസ്റ്റ് ഫോം ചെയ്ത മോയിനെ ഞാൻ കറക്റ്റായിട്ട് കാണിച്ചുതരാം, അത് ഫോം ചെയ്യാത്ത മോയിനെ ഞാൻ കാണിച്ചുതരാം. സിസ്റ്റ് ഫോം ചെയ്താൽ അത് സാധാരണ എഗ്ഗ് താഴ്ത്ത് വീണ് അത് വിരിഞ്ഞ് വരും. വിരിഞ്ഞ് വരുന്നെങ്കിൽ ആ വെള്ളത്തിന് ക്വാളിറ്റി ഉണ്ടാവണം. അപ്പോൾ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ട് അത് വിരിയില്ല. പിന്നെ സിസ്റ്റ് ഫോം ചെയ്യാത്ത മോയിനകൾ പ്രസവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് ആദ്യം ഒരു 7 കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അത് പിന്നെ പ്രസവിച്ച് അങ്ങനെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് കൾച്ചർ കൂടും. അപ്പോൾ അതാണ് മൂന്നാമത്തെ നമ്മുടെ രീതി. ഇതിപ്പോൾ നമ്മൾ കാണിച്ചു തരാം സിസ്റ്റ് ഫോം ചെയ്ത മോയിനെ, ഫോം ചെയ്യാത്ത മോയിനെ. അപ്പോൾ ഇതാണ് നമ്മുടെ സിസ്റ്റ് ഫോം ചെയ്ത മോയിനാസ്. നമുക്ക് നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ പറ്റും അതിൻ്റെ ബാക്ക് സൈഡിൽ വൈറ്റ് കളറിൽ റവ പോലെ ഇരിക്കുന്നത്. അത് നമ്മുടെ വാട്ടറിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാൻ നേരത്താണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത്. അത് സെക്ഷ്വലി ബ്രീഡാവാൻ നേരത്ത്. അപ്പോൾ ഇതിലൊരു രസകരമായിട്ടുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുത്തപ്പോഴത്തേക്കും ഒരു ഉറുമ്പ് മോയിനെ പിടിക്കണതാണ് കാണുന്നത്. ഈ കാണുന്നതെല്ലാം സിസ്റ്റ് ഫോം ചെയ്ത മോയിനാസാണ്. അപ്പോൾ സിസ്റ്റ് ഫോം ചെയ്ത മോയിനയും അല്ലാത്ത മോയിനയും ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ വാട്ടർ ക്വാളിറ്റിയും നമ്മുടെ ഫുഡിങ്ങും കറക്റ്റാണെങ്കിൽ ഇങ്ങനെ വരില്ല. അഥവാ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണത് ഒന്നല്ലെങ്കിൽ മോയിനേനെ എല്ലാത്തിനെയും പിടിച്ച് മാറ്റിയിട്ട് രണ്ടാമത് റീകൾച്ചർ ചെയ്യുക അല്ലെങ്കിൽ വെള്ളം മാറ്റുക. ഇതാണ് ഇപ്പോൾ ഇതിൽ ചെയ്യാൻ പറ്റിയൊരു കാരണം. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ തന്നെ ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്യണം. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ മോയിന ടാങ്കാണ്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഏകദേശം മോയിനെ നല്ല രീതിയിൽ മുമ്പിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരിക. അപ്പോൾ ഓക്കെ, നടത്തുക വീഡിയോ കാണാം.